ഹലോ ഹായ് നമസ്കാരം ഞാൻ ലിൻഡ റോണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ എല്ലാവരുടെയും ഫോണിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ന്യൂസാണ് സ്റ്റാറ്റസാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് റംസിയുടെ നഷ്ടം അതെത്ര പറഞ്ഞാലും അത് നികത്താൻ കഴിയില്ല അവരുടെ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ റംസിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് റംസിയുടെ വോയിസ് നോട്ട് റംസിയുടെ ടിക്ടോക്ക് വീഡിയോസ് ഇതെല്ലാം കാണുമ്പോൾ റംസി എന്തിനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു അല്ലെങ്കിൽ എത്രമാത്രം വേദന ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും റംസിയെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ റംസിനെ കുറിച്ച് റംസിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് റംസി ആരാണെന്നോ റംസിയുടെ പ്രൊഫൈൽ എന്താണെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് റംസിയുടെ ടിക്ടോക്ക് വീഡിയോസ് എനിക്ക് കാണാൻ സാധിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ടിക്ടോക്കിൽ ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് പെയ്ഡ് വീഡിയോസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കൂടുതലും അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് പേര് ബാഡ് കമൻസ് ഇടുന്നുണ്ട് അവർക്കൊരു പേരോ നാളോ അഡ്രസ്സോ ഒന്നും തന്നെയില്ല അവരിടുന്നത് വേറൊന്നുമല്ല നീ സീരിയൽ നടിയല്ലേ ഡി നീ അതല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇനി എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഇവർ ഐ ഡി ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല റംസിയുടെ വീഡിയോസിൽ ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ വീഡിയോ ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് പേരും നാളും അഡ്രസ്സും ഒന്നും തന്നെയില്ല അപ്പോൾ എന്നെ ടാഗ് ചെയ്ത കൂട്ടത്തിലാണ് ഞാൻ റംസിയുടെ അക്കൗണ്ടും എനിക്ക് കാണാൻ സാധിച്ചത് ആ കുട്ടി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിപ്പം അതൊന്നും പറയാനല്ല വന്നിരിക്കുന്നത് ഒരു സീരിയൽ നടി ഈ കേസിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാ സീരിയൽ നടിമാരും ഇങ്ങനെയാണെന്ന് ചിത്രീകരിക്കുന്ന നട്ടലില്ലാത്ത കുറേ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണിത് ഇതിപ്പം ടിക്ടോക്കിൽ മാത്രമല്ല യൂട്യൂബിൽ ആറ് തന്നെ ജസ്റ്റിസ് ഫോർ റംസി എന്നുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുറേ പേര് ഒരു പണിയില്ലാത്ത കുറച്ച് പേര് സീരിയൽ നടിമാരെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാനൊരു സീരിയൽ നടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് അതെ ഞാനൊരു ആർട്ടിസ്റ്റാണ് സീരിയൽ നടിയാണ് സീരിയൽ നടിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് നീ സീരിയൽ നടിയല്ലേ എന്താ സീരിയൽ നടിക്ക് ഒരു കുഴപ്പം എന്താ ഇത്രമാത്രം പുച്ഛിക്കാൻ ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലേക്ക് വന്നത് ചില ആളുകൾ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വരും ചില ആളുകൾ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് പോകും എവിടെയാണ് ആരാണ് സക്സസ് ആവുന്നത് എവിടെയാണ് രക്ഷപ്പെടുന്നത് എവിടെയാണ് ക്ലിക്ക് ആവുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില ആളുകൾ ഒറ്റ രാത്രി കൊണ്ടായിരിക്കും ചിലപ്പോൾ സക്സസ് ആവുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ സക്സസ് ആവാത്തവരുമുണ്ട് പക്ഷേ 10 കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ 2010 തൊട്ടിട്ടുണ്ട് ചില ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടാണ് സിനിമയിൽ വന്നത് അതിനുശേഷം സീരിയലിൽ വന്നു സീരിയലിലൂടെ എന്നെ ഇഷ്ടപ്പെട്ടവരുണ്ട് അതിനുശേഷം ടിക്ടോക്ക് ചെയ്തു ടിക്ടോക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഓ ടിക്ടോക്ക് ഇത്ര മോശപ്പെട്ട ഒരു സാധനമല്ല ടിക്ടോക്ക് എത്രയോ പേർക്ക് 15 സെക്കൻഡ് റിലീഫ് വരുന്ന ഒരു കാര്യമാണ് ടിക്ടോക്ക് എത്രയോ ആളുകൾ ടിക്ടോക്കിലൂടെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ ടിക്ടോക്കിലുള്ള എല്ലാവരും തന്നെ സെലിബ്രിറ്റീസാണ് ഈ ടിക്ടോക്കിനെ പുച്ഛിച്ച് കളിയ ആളുകൾ എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിൽ പിള്ളേരെ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്താ വേറെ പിള്ളേരെ കിട്ടാനില്ലേ സെലിബ്രിറ്റീസ് ഇല്ലേ ആരെന്ത് ചെയ്താലും എന്ത് നല്ലതുണ്ടോ അവിടെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേര് കുറച്ച് സമൂഹത്തിൽ കുറച്ച് പേര് ഇങ്ങനെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു പണിയില്ലാതെ ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറയുന്നത് നട്ടലില്ലാത്ത കുറേ ആണുങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് നട്ടലുള്ള ആമ്പിള്ളാർ ഇതിന് പോവില്ല അവർ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാനേ നോക്കുള്ളൂ അതല്ലാതെ ഒരു പണിയും ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത കുറച്ച് പേര് യൂട്യൂബിൻ്റെ അടിയിലും ടിക്ടോക്കിലും ഒക്കെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് എന്താണ് ആർട്ടിസ്റ്റുകൾക്ക് കുഴപ്പം എത്രയോ കുടുംബം സീരിയലിലൂടെ എന്താ പറയുക ജീവിച്ചു പോന്നു ടിക്ടോക്ക് ആയിട്ട് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിലാണ് എത്രയോ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലൊരു വരുമാനം ടിക്ടോക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട് US UK ഇപ്പോൾ സാലറി കൊടുത്തു കൊടുക്കുന്നുണ്ട് ടിക്ടോക്കിന് ഈ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ പുച്ഛിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു നേഴ്സസിനെ പുച്ഛിക്കുന്നത് നേഴ്സാണ് അവള് അയ്യോ ആ കുട്ടി പോക്കാണ് അവള് ബാംഗ്ലൂരാണോ പഠിച്ചേ അയ്യോ ആ കുട്ടി ശരിയല്ല നേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അലർജിയാണ് ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ഏതോ ഒരു വിഡി ഇട്ടിട്ടുണ്ട് നേഴ്സിംഗ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് പഠിക്കാതൊന്നും ഒന്നും കിട്ടത്തില്ല ഏത് കാര്യമായാലും ചുമ്മാതെ പോയി ഒരു തട്ടേക്കറി ഇരുന്ന് അഭിനയിക്കാൻ പറ്റില്ല അത്യാവശ്യം പരിശ്രമിക്കുകയെങ്കിലും വേണം എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ ഹാർഡ് വർക്കുകളുണ്ട് ഒരു കുട്ടി അത് തെറ്റ് ചെയ്തു എന്നില്ല തെറ്റ് ചെയ്തു നമുക്കറിയില്ല അവര് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിനകത്ത് ആ ഈ ഒരു കേസിന്റെ ഭാഗമായി ഒരു സീരിയൽ നടി ഉണ്ട് എന്ന് കരുതി ബാക്കിയുള്ള എല്ലാവരും ഇതിനകത്ത് തെറ്റുകാരാണെന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല ആർക്കും തന്നെ ഇല്ല സീരിയൽ മാത്രമല്ല ഇപ്പോൾ ഒരു പോലീസ് ആയിക്കോട്ടെ ഒരു ടീച്ചർ ആയിക്കോട്ടെ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആയിക്കോട്ടെ ആര് തന്നെ ആയാലും ഒന്നും അറിയാതെ ചുമ്മാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് അതിനകത്ത് തുള്ളിച്ചോടി പോവാതിരിക്കുക എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്
അതെ, റംസിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെവിടെ ഒളിവി പോയാലും തെറ്റ് ചെയ്താലും ഇന്ന് അല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കും. ഈ ഫീൽഡിലുള്ളവർ എന്തിനു ശിക്ഷിക്കുന്നു? ആ കുട്ടിയുടെ കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകളെ എല്ലാം വെച്ചിട്ട് എന്തിന് കമന്റ് ചെയ്ത് വീഡിയോസ് ഇറക്കുന്നു? എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? റംസിയെ ചതിച്ചിട്ടുള്ള, റംസിയെ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ശിക്ഷ കൊടുത്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. റംസിയുടെ ആ ഡിസിഷൻ, അല്ലെങ്കിൽ റംസി അത് ചെയ്തത്, അത് ഒരു നിമിഷത്തെ റംസിയുടെ ആ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് കരുതി ആ കേസിന്റെ പുറകെയുള്ള ആളുകളെല്ലാം തന്നെ, അതായത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ വൃത്തികെട്ട ആളുകളാണെന്ന് വിചാരിക്കുന്ന സമൂഹമേ, നിങ്ങളൊന്ന് തുറന്ന് ചിന്തിക്കാൻ നോക്ക്. പണിയില്ലാതൊന്നുമല്ല ഈ പരിപാടി ചെയ്യുന്നത്. ഇതിലൂടെ എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സിനെയും ഷെയർസും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ഈ റംസി എന്നുള്ള പറഞ്ഞ ഒരു കുട്ടിയുടെ പേരും വെച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. അതായത് റംസി എന്നുള്ള ഒരു കുട്ടിയുടെ പേര് പറഞ്ഞ് മതത്തെ ചൊല്ലിയിട്ട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ ആ കുട്ടിക്ക് എതിരായിട്ട് നിന്ന ആളുകളുടെ പ്രൊഫഷനെ ചൊല്ലിയിട്ട് പറയുന്നു. എന്താണ് നിങ്ങൾ ഇതിലൂടെ കിട്ടുന്നത്? ഇതിലൂടെ നിങ്ങൾ വർഗീയത നിങ്ങൾ ഉണ്ടാക്കുകയാണ്, അല്ലാതെ വേറെ മറ്റാളുകളല്ല. നമ്മളാണ് നന്നാവേണ്ടത്, നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മളാണ് നിർത്തേണ്ടത്. ഈ മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി പ്രതികരിച്ച, അല്ലെങ്കിൽ എൻ്റെ ടിക്ടോക്ക് വീഡിയോയുടെ അടിയിൽ ബാഡ് കമൻസ് ആയിട്ടുള്ള ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ഇത് ഒരു മിനിറ്റിലോ രണ്ട് മിനിറ്റിലോ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഇട്ട്. ഇതെങ്ങനെ ആളുകൾ പ്രതികരിക്കുന്നു എന്നുണ്ട് അറിയില്ല. ഇതിനും കുറച്ച് പേര് നെഗറ്റീവ് കമൻറ്റ് അയക്കുന്നവർ കാണും. ആരും ആരെയും ബ്ലെയിം ചെയ്യാനില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് തെറ്റ് ചെയ്തവർക്കറിയാം. ആരാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കും. ജസ്റ്റിസ് ഫോർ റംസി. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ഹാവ് എ ഗുഡ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.